നമസ്കാരം. ഈ ബുൾസെറ്റിന്റെ ഫാൻസിനെതിരെയും പോലീസ് നടപടി ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബുൾസെറ്റ് യൂട്യൂബ് വ്ളോഗർ സഹോദരങ്ങളായ എബിനെയും ലിബിനെയും കണ്ണൂർ RTO ഓഫീസിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ പ്രകോപനപരമായ പോസ്റ്റ് ഇട്ടവർക്കെതിരെ കേസെടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രകോപനപരമായ പോസ്റ്റ് ഇട്ടവർക്കെതിരെയായിരിക്കും ഇത്തരത്തിൽ നടപടികളും കേസും മറ്റും എടുക്കുക. കണ്ണൂർ സൈബർ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ എടുത്തുവരുന്നത്. പ്രകോപനപരമായ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെയും പോലീസ് നടപടി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഒരു മാധ്യമമാണ് ഇത്തരം സൂചനകൾ നൽകിയ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഈ ബുൾസെറ്റ് എന്ന പേര് നാം കഴിഞ്ഞ കുറേ നാളുകളായി സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലും നിറഞ്ഞു നിന്ന് കണ്ടതാണ്. വ്ളോഗർമാരുടെ അറസ്റ്റും അതിനു പിന്നാലെ ഇവരുടെ ഫാൻസുകാരെന്ന് പറയപ്പെടുന്നവരുടെ നിയമലംഘന ആഹ്വാനവുമെല്ലാം പ്രധാന വാർത്തകളായി തന്നെ നാം കണ്ടിരുന്നു. നെപ്പോളിയൻ എന്ന വാഹനത്തിൽ റാംബോ എന്ന നായയ്ക്കൊപ്പം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് യാത്രാ വ്ളോഗ് ചെയ്യുന്ന ഈ ബുൾസെറ്റ് സഹോദരങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത്. ടെമ്പോ ട്രാവലർ രൂപമാറ്റം വരുത്തി ക്യാരവാനാക്കിയാണ് ഇവരുടെ യാത്ര. നിയമവിരുദ്ധമായ രൂപമാറ്റം വരുത്തിയെന്നാരോപിച്ച് വാഹനം ഇതിനു മുന്നേ കണ്ണൂർ RT ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും ചെക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് പല നാടകീയ സംഭവങ്ങളും ഉണ്ടായത്. 17 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് ഈ ബുൾസെറ്റ് എന്നത്. കണ്ണൂർ കിളിയന്തര സ്വദേശികളായ ലിബിൻ എബിൻ സഹോദരങ്ങളാണ് ഈ ചാനലിന് പിന്നിൽ. വാനിൽ യാത്ര നടത്തി അതിന്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. യാത്രകളും ഭക്ഷണവും ഉറക്കവുമെല്ലാം ഈ വാനിലായിരിക്കും. ഒരു വീട്ടിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം വാഹനത്തിലും അവർ സാധ്യമാക്കുന്നു. ബെഡ്റൂം, അടുക്കള, ടോയ്ലറ്റ്, കോൺഫറൻസ് ഹാൾ, TV, ഫ്രിഡ്ജ് തുടങ്ങി വാഹനത്തിൽ ഇല്ലാത്തതായി ഒന്നും തന്നെയില്ല. ഹോട്ടലുകളിൽ റൂം എടുക്കേണ്ട, സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യാം എന്നതെല്ലാം ഏറെ സൗകര്യമാണ്. സോളാർ ജനറേറ്റർ, ഇൻവെർട്ടർ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് വാഹനം നിർത്തിയിടുന്ന സമയത്തേക്ക് ആവശ്യമായ വൈദ്യുതി ഇവർ കണ്ടെത്തുന്നത്. എന്നാൽ ഇവർ വാനിൽ ഇത്തരത്തിൽ യാത്രകൾ ആരംഭിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു. ആഡംബര ഹോട്ടലിലെ ഷെഫ് ജോലി ഉപേക്ഷിച്ചാണ് ഇരുവരും ലോകം ചുറ്റാൻ ഇറങ്ങിയത്. 3 വർഷം നീളുന്ന യാത്രയായിരുന്നു ലക്ഷ്യം. ലോക്ക്ഡൌൺ കാരണം എന്നാൽ പാതിവഴിയിൽ ഈ യജ്ഞം നിലച്ചു. മാസങ്ങൾക്ക് ശേഷം അതിർത്തികൾ തുറന്നതോടെ ഇവർ വീണ്ടും യാത്ര പുറപ്പെടാൻ ഒരുങ്ങുകയായിരുന്നു. വാഹനത്തിൽ രൂപമാറ്റം വരുത്തിയതുമായി ബന്ധപ്പെട്ട് ഇവരുടെ വാൻ കണ്ണൂർ RTO ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇക്കാര്യത്തിലെ തുടർ നടപടികൾക്കായി ഇവരോട് ഓഫീസിൽ ഹാജരാവാനും ആവശ്യപ്പെട്ടിരുന്നു. ഇരുവരും എത്തിയതിന് പിന്നാലെയാണ് സംഘർഷമുണ്ടായത്. വാൻ RTO കസ്റ്റഡിയിലെടുത്ത കാര്യം ഇവർ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോയായി പങ്കുവച്ചിരുന്നു. ഇതേ തുടർന്ന് ഇവരുടെ ആരാധകരായ നിരവധി ചെറുപ്പക്കാർ കണ്ണൂർ RTO ഓഫീസിലേക്ക് ഇരഞ്ഞെത്തുകയായിരുന്നു. ഒടുവിൽ വ്ളോഗർമാരും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് കണ്ണൂർ ടൗൺ പോലീസ് സ്ഥലത്തെത്തി ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. തങ്ങളെ തകർക്കാൻ ആസൂത്രിതമായി നീക്കം നടക്കുന്നുണ്ടെന്നും വാൻ ലൈഫ് വീഡിയോ ഇനി ചെയ്യില്ല എന്നും ഈ ബുൾസെറ്റ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തരത്തിൽ നിയമവിരുദ്ധമായി പ്രകോപനപരമായ പോസ്റ്റ് ഇട്ടവർക്കെതിരെ, അതായത് ഈ ബുൾസെറ്റ് ഫാൻസിനെതിരെ പോലീസ് നടപടിയെടുക്കുമെന്ന് തന്നെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.